കണ്ണൂരിൽ പിറന്നാളാഘോഷം കഴിഞ്ഞ് മടങ്ങിയെത്തിയ യുവതി ഭർത്തർ വീട്ടിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച സംഭവത്തിൽ ഭർത്താവ് കീഴടങ്ങി. പിണറായി സ്വദേശിനിയായ യുവതിയെ കതിരൂരിലെ ഭർത്തർ വീട്ടിൽ ജീവനൊടുക്കിയ സംഭവത്തിലാണ് പ്രതിയായ ഭർത്താവ് സച്ചിൻ ഹൈക്കോടതിയിൽ നിന്ന് മുൻകൂർ ജാമ്യം ലഭിക്കാത്തതിനെ തുടർന്ന് തലശ്ശേരി അഡീഷണൽ ചീഫ് മജിസ്ട്രേറ്റ് കോടതിയിൽ കീഴടങ്ങിയത്. ഇക്കഴിഞ്ഞ ജൂൺ 12-നാണ് കതിരൂരിലെ ഭർത്തർ വീട്ടിൽ 28 വയസ്സുകാരി മേഹയെ ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തിയത്. സച്ചിന്റെ പീഡനത്തെ തുടർന്നാണ് യുവതി ജീവനൊടുക്കിയതെന്ന് കാണിച്ച് മേഹയുടെ മാതാപിതാക്കൾ തന്നെ പോലീസിൽ പരാതി നൽകിയിരുന്നു. തുടർന്നുള്ള അന്വേഷണത്തിലാണ് സച്ചിനെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി പോലീസ് കേസെടുത്തത്. പോസ്റ്റ്മോർട്ടത്തിൽ മേഹയുടെ ശരീരത്തിൽ 16 മുറിവുകളാണ് കണ്ടെത്തിയത്. ആദ്യം കതിരൂർ പോലീസും പിന്നീട് തലശ്ശേരി ASPയും അന്വേഷിച്ച കേസ് നിലവിൽ ക്രൈംബ്രാഞ്ചാണ് ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുന്നത്. ഇക്കഴിഞ്ഞ ഏപ്രിൽ 2-നായിരുന്നു സച്ചിന്റെ മേഘയുടെയും വിവാഹം. അർദ്ധരാത്രിയോടെയാണ് മേഹയെ 4-ാം മൈലിലെ അയ്യപ്പമഠത്തിനു സമീപമുള്ള ഭർത്തർ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വീടിന്റെ 2-ാം നിലയിലാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഉടൻ തന്നെ തലശ്ശേരിയിലെ ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കണ്ണൂരിൽ ഒരു ജന്മദിനാഘോഷ പരിപാടിയിൽ പങ്കെടുത്ത് വീട്ടിൽ തിരികെ എത്തിയതിനു ശേഷമായിരുന്നു സംഭവം. 2023 ഏപ്രിൽ 2-നായിരുന്നു മേഘയുടെ വിവാഹം. ഭർത്തർ വീട്ടിലെ പീഡനമാണ് മേഘയുടെ മരണത്തിന് പിന്നിലെന്ന് കാണിച്ച് ബന്ധുക്കൾ കതിരൂർ പോലീസിൽ പരാതി നൽകുകയായിരുന്നു. യുവതിയുടെ ശരീരത്തിൽ മർദ്ദനമേറ്റത്തിന്റെ പാടുകളുണ്ടെന്നും സംഭവത്തിൽ വിശദമായ അന്വേഷണം വേണമെന്നുമാണ് കുടുംബത്തിന്റെ ആവശ്യം. കോഴിക്കോട് ഹൈലൈറ്റ് മാളിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ഉദ്യോഗസ്ഥയായിരുന്നു മേഘ. സംഭവത്തിൽ ഇപ്പോൾ അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് കതിരൂർ പോലീസ്. അതേസമയം സ്ത്രീധന പീഡനങ്ങൾ ഉൾപ്പെടെയുള്ള പീഡനങ്ങൾക്കെതിരെ കർശന നടപടികൾ സർക്കാർ ഉറപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി പ്രഖ്യാപിക്കുമ്പോഴും സ്ത്രീധന മരണങ്ങൾ തുടർക്കഥയാവുകയാണ്. സ്ത്രീധനവും ആർഭാട വിവാഹങ്ങളും സൃഷ്ടിക്കുന്ന ദുരന്തങ്ങൾ ചെറുതൊന്നുമല്ല. ഉത്രയും വിസ്മയും അർച്ചനയുമൊക്കെ ഭർത്തർ വീടുകളിൽ നിലവിളിയിൽ ഒതുങ്ങുന്ന പെൺ ശബ്ദങ്ങൾക്ക് കേരളത്തിൽ ഇന്നും കുറവില്ല. 100% സാക്ഷരത നേടിയ കേരളത്തിൽ കഴിഞ്ഞ 5 വർഷത്തിനിടെ ഉണ്ടായത് 66 സ്ത്രീധന പീഡന മരണങ്ങളാണ്. ഇതിൽ ആത്മഹത്യയും കൊലപാതകവും വെവ്വേറെ. മരണകാരണം വ്യക്തമല്ലാതെ മരിച്ചുപോയവരും ഇക്കൂട്ടത്തിലുണ്ട്. ഇക്കഴിഞ്ഞ ദിവസങ്ങളായി സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലുണ്ടായ വിസ്മയടക്കമുള്ള പെൺകുട്ടികളുടെ മരണങ്ങൾ കൂടുമ്പോൾ എണ്ണം ഇനിയും ഉയരും. ഓരോ മരണങ്ങൾ ഉണ്ടാകുമ്പോഴും ബഹുഭൂരിപക്ഷം വരുന്ന മലയാളികളും ശബ്ദമുയർത്തുമെങ്കിലും ഏതാനും ദിവസങ്ങളൊക്കെ കൊണ്ട് ഇതെല്ലാം തന്നെ മറക്കും. 1961 മെയ് 1 പ്രാബല്യത്തിൽ വന്ന സ്ത്രീധന നിരോധന നിയമവും കൂടുതൽ ശക്തമായ നിയമവും അനിവാര്യമാണെന്ന ബോധ്യത്തിൽ നിലവിൽ വന്ന 2005 ഗാർഹിക പീഡന നിരോധന നിയമവും സ്ത്രീ സംരക്ഷണത്തിനായുള്ള ചുവടുവയ്പ്പുകളിൽ പ്രധാനമായിരുന്നു. വാക്കുകൊണ്ടോ പ്രവൃത്തികൊണ്ടോ സ്ത്രീകൾക്ക് നേരെ നടക്കുന്ന ആക്രമണങ്ങളെല്ലാം ശിക്ഷാർഹമാകുന്ന വിവിധ വകുപ്പുകളും ഉപവകുപ്പുകളുമെല്ലാം ചേർന്നതാണ് ഇത്തരം നിയമങ്ങളൊക്കെ. എന്നാൽ ഈ നിയമങ്ങൾക്കൊന്നും തന്നെ ഇപ്പോഴും സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് ശാശ്വതമായ പരിഹാരം കാണാൻ കഴിഞ്ഞിട്ടില്ല എന്നതിന്റെ ഉദാഹരണങ്ങളാണ് ഇപ്പോൾ സമീപകാലങ്ങളിലുണ്ടായ ഇത്തരം സംഭവങ്ങളും. കൊല്ലത്തെ വിസ്മയ എന്ന പെൺകുട്ടിയുടെ അനുഭവം നമ്മുടെ മനസാക്ഷി ആഴത്തിൽ മുറിവേൽപ്പിച്ചിരിക്കുന്ന ഒന്ന് തന്നെയാണ്. വിസ്മയുടെ അസാധാരണമായ മരണത്തിന് പിന്നാലെ സമാന സ്വഭാവമുള്ള നിരവധി സംഭവങ്ങളാണ് ഉയർന്നുവന്നത്. തിരുവനന്തപുരത്തെ അർച്ചനയും അകാലത്തിൽ ജീവിതം അവസാനിപ്പിച്ചത് സ്ത്രീധനത്തിന്റെ പേരിലുണ്ടായ പീഡനങ്ങളെ തുടർന്ന് തന്നെയാണ്. ഇപ്പോൾ പുറത്തുവന്നിരിക്കുന്ന ഇത്തരം കേസുകളിൽ പഴുതടച്ച അന്വേഷണം നടത്താനും കുറ്റവാളികൾക്ക് പരമാവധി ശിക്ഷ ഉറപ്പാക്കാനും പോലീസ് നടപടികൾ കർശനമാക്കേണ്ടതുണ്ട്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.